തനിയെ താമസിക്കുകയായിരുന്ന വൃദ്ധ ദമ്പതികളെ മൺവെട്ടിയും കമ്പിപ്പാറ കൊണ്ടും തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ് സ്വദേശികളായ രണ്ടു പ്രതികളും ബംഗ്ലാദേശിലേക്ക് കടക്കാനിരിക്കെയാണ് പോലീസിന്റെ പിടിയിലായത്. കൊടുക്കുളഞ്ഞി കരോട് പാറച്ചന്ത ജംഗ്ഷന് സമീപം ആഞ്ഞിലിമൂട്ടിൽ എ പി ചെറിയാൻ, ഭാര്യ ലില്ലി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ലബ്ലു, ജുവൽ എന്നിവരെയാണ് റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ വിശാഖപട്ടണത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തിച്ച് ചെങ്ങന്നൂരിലേക്ക് കൊണ്ടുവരും. മാന്നാർ സിഐയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പ്രതികളുമായി നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. കൊലപാതക ശേഷം ചെങ്ങന്നൂരിൽ നിന്നും ചെന്നൈയിലെത്തി അവിടെ നിന്നും ചെന്നൈ കോറമണ്ഡൽ എക്സ്പ്രസിൽ ബംഗാളിലെത്തിയ ശേഷം ബംഗ്ലാദേശിലേക്ക് കടക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. പ്രതികളോടൊപ്പം കോടുവളഞ്ഞി കരോട്ടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന 3 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഇവർ കൂടെ യാത്ര ചെയ്തിരുന്നവരുടെ ഫോണിൽ നിന്നും വെൺമണിയിലുള്ള സുഹൃത്തുക്കളെ ഇടയ്ക്കിടെ വിളിച്ചിരുന്നു. ഈ ഫോൺ വിളികൾ പിന്തുടർന്നാണ് പ്രതികൾ ട്രെയിനിൽ സഞ്ചരിക്കുകയാണെന്ന് പോലീസിന് മനസ്സിലാക്കാനായത്. പ്രതികൾ ട്രെയിനിലാണ് രക്ഷപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് മാന്നാർ സിഐ ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം കൊച്ചിയിൽ നിന്നും വിമാനമാർഗം കൊൽക്കത്തയിലെത്തി. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വിജയവാഡയിൽ വെച്ച് പ്രതികളെ തിരിച്ചറിഞ്ഞു. തുടർന്ന് ട്രെയിനിൽ വെച്ച് തന്നെ പ്രതികളെ പിടികൂടി വിശാഖപട്ടണത്ത് ഇറക്കി. ഇവരെ മാരിപ്പാലം RPF സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചു. ഇതറിഞ്ഞ് കൊൽക്കത്തയിൽ നിന്നും വിശാഖപട്ടണത്തെത്തിയ പോലീസ് സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി. കൊല നടത്തിയ വീട്ടിൽ നിന്നും മോഷ്ടിച്ച 50 പവനോളം സ്വർണവും പണവും ഇവരിൽ നിന്നും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. വിശാഖപട്ടണത്തു നിന്നും പ്രതികളെ ആലപ്പുഴ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കും. കൊച്ചി റേഞ്ച് IG S കാളിരാജ് മഹേഷ് കുമാർ, ജില്ലാ പോലീസ് ചീഫ് KM ടോമി എന്നിവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. ഉച്ചയോടെ വെൺമണിയിൽ കൊണ്ടുവന്ന് തെളിവെടുത്ത ശേഷം പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് നൽകിയ വിവരം. AP ചെറിയാന്റെയും ലില്ലിയുടെയും മൃതദേഹങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കൊപ്പം ന്യൂസ്.